അതായത് നട്ടലുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ഇന്ത്യക്ക് വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ കേസും മീഡിയ വണ്ണിന് അനുകൂലമാകാൻ കാരണം. നട്ടലില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയത്തില്ല. അപ്പോൾ കോടതികളിലെ കേസ് വരുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഒരു സീൽഡ് കവർ കൊണ്ടങ്ങ് കൊടുക്കും, എന്തെങ്കിലും തോന്നിയാസം എഴുതി അത് അടച്ച് സീൽ ചെയ്തങ്ങ് കൊടുക്കുകയാണ്. അത് ഈ മറ്റേ ആളുകൾക്ക്, അതായത് ആരോപണ വിധേയർക്ക് അത് അറിയാനുള്ള ഒരു മാർഗ്ഗവുമില്ല, ഒന്നുമില്ല. കാരണം അതിനകത്ത് എന്താണ്, അതായത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ, അതായത് നമ്മുടെ സ്വാഭാവിക നീതിയുടെ ഏറ്റവും വലിയ നിഷേധമാണ്. ഓഡി ഓൾട്ടം പാർട്ടം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും വലിയ നിഷേധമാണത്. കാരണം അതിനകത്ത് ഒരു ആരോപണം എന്താണുള്ളത് എന്ന് ഈ ആരോപണ വിധേയൻ യഥാർത്ഥത്തിൽ അയാൾക്കറിയാൻ ഒരു മാർഗ്ഗവുമില്ല. അങ്ങനെ ഒരുപാട് കേസുകളിൽ വിധി മാച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും തോന്നിവാസം എഴുതി റെഡിയാക്കി സീൽ ചെയ്തങ്ങ് കൊടുക്കും. ഏതായാലും ആ സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസ് എന്നുള്ള ഒരു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ടേം പോലും വരാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അതിനൊരു വ്യത്യാസം വന്നു. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അത് വിമർശനമല്ലേ? ആ വിമർശനമെന്ന് പറയുന്ന അസഹിഷ്ണുത, ഇവിടെ സഹിഷ്ണുത ഉണ്ടോ? ഇവിടെ അസഹിഷ്ണുതയല്ലേ വിമർശനത്തിന്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പൗരന് അവകാശമല്ലേ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ? അയാളും വോട്ട് കൊടുക്കുന്നതല്ലേ? ആ വോട്ട് കൊടുക്കുന്ന ആ പൗരന് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് എന്താണ്? അത് രാഷ്ട്രത്തെ വിമർശിച്ചു എന്നുള്ളതാണ്, ദേശവിരുദ്ധം എന്നാണ്. പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ എങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത്? ഇനി അത് ഭരണത്തെ വിമർശിച്ച്, സർക്കാരിനെ വിമർശിച്ചാൽ, ഇപ്പോൾ ഉള്ളത് സർക്കാരിനെ വിമർശിച്ചു പോയി കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഇതിപ്പോൾ ഒരുപാട് സ്റ്റേറ്റുകളിൽ പോലും ഇത് ഈ അനുവർത്തിച്ചു വരുന്നുണ്ടുള്ളതാണ്, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതേ പ്രിൻസിപ്പിള്. അതായത് ഒരു വിമർശനമാണ് ഏറ്റവും നല്ലത്, ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഏറ്റവും വേണ്ടത് വിമർശനമാണ്. അതും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടം എന്ന് പറയുന്നത് ഇതേപോലുള്ള തോന്നിവാസങ്ങളിലേക്ക് തിരിയും. ഏതായാലും ശക്തമായിട്ട് തന്നെ ഒരു ഉപാധിയും ഇല്ലാതെ തന്നെ സുപ്രീംകോടതി ഈ ഡയറക്ടർ 4 ആഴ്ച ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞത്, അതാണ് അന്തസ്സുള്ള വിധി ജുഡീഷ്യറിയുടെ ആ ബോധത്തിനെ, മൂല്യബോധത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൽ ഒരു രജത രേഖയായിട്ട് ഇത് മാറും, അതിന് സംശയമൊന്നുമില്ല. ഏതായാലും നീതി കിട്ടി എന്ന് തന്നെ നമുക്ക്. യെസ് യെസ്, ജസ്റ്റിസ് കെമാൽ പാഷ, ഇപ്പോൾ ഇത് 3 കോടതികൾ കയറിയിറങ്ങിയ കേസാണ്. നമ്മൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു, പിന്നീട് അല്ല ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, പിന്നെ സുപ്രീം കോടതി. സിംഗിൾ ബെഞ്ചിൽ പോകുമ്പോൾ ഇതിൻ്റെ വിധി പറയുമ്പോൾ ഈ സീൽഡ് കവർ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ ഒരു നിമിഷം പോലും പ്രവർത്തിക്കാൻ അനുവദിക്കാൻ കഴിയാത്ത സ്ഥാപനം എന്നാണ് അന്നത്തെ ജഡ്ജ്മെന്റിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഉള്ള ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലും നിരാശയാണ്. അപ്പോൾ ഇത് സുപ്രീം കോടതി ഈ സീൽഡ് കവറിന്റെ പേരിൽ സർക്കാർ കൊണ്ടുവരുന്നവയെ കണ്ട് അങ്ങ് പ്രയാസപ്പെടണ്ട, അതെന്തോ കനപ്പെട്ട കാര്യമാണെന്ന് കരുതി ഗവൺമെന്റ് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് താഴെയുള്ള കോടതികൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമായി കൂടി, അല്ലെങ്കിൽ ഒരു സന്ദേശമായി കൂടി ഈ വിധിയെ എടുക്കാനാവുമോ? അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അതായത് ഇത് കീഴ്ക്കോടതിയുടെ ആൾക്ക് തന്നെ ഇതെല്ലാം ബാധകമാണ്. ഇവിടെ ഹൈക്കോടതി തന്നെ സംഭവിച്ചേക്കുന്നത് ഹൈക്കോടതി ഇതുപോലെ സീൽഡ് കവറും കൊണ്ടുകൊടുത്തു. സീൽഡ് കവർ വായിച്ചു കഴിഞ്ഞാൽ ഉടനടി എല്ലാ കുഴപ്പങ്ങളും മാറി, സീൽഡ് കവറിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട് എന്നുള്ള ഒരു ധാരണ വന്നു. സീൽഡ് കവറിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഈ ചാനൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നൊക്കെയാണ് പറയുന്നത്. ആ സീൽഡ് കവറിനകത്ത് എന്താ ബോംബ് വെച്ചിരുന്നതെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും എഴുതി കൊടുക്കും സീൽഡ് കവറിനകത്ത്, കാരണം ഇത് ആരോപണ വിധേയനെ അറിയാനുള്ള മാർഗമില്ലല്ലോ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും വളരെ, അതായത് നമ്മുടെ സ്വാഭാവിക നീതിയുടെ അതിൻ്റെ പോലും വലിയ സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്, ആ സീൽഡ് കവറിനെ വിശ്വസിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ സിംഗിൾ ബെഞ്ച് അത് ഒരു സീൽഡ് കവർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിച്ചു പോകുന്നുള്ളതാണ് കാഴ്ചപ്പാട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അന്ന് മുതൽ എനിക്കിതറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ എൻ്റെ ഡിവിഷൻ ബെഞ്ച് നോക്കുമ്പോൾ കഴിഞ്ഞപ്പോൾ ആ സീൽഡ് കവറിനകത്ത് എല്ലാം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സീൽഡ് കവർ മാത്രം മതിയല്ലോ ഇവിടെ. അതായത് നീതിയാണോ, നീതിയുക്തമായ ഒരു കാര്യമാണോ ഈ സീൽഡ് കവർ എന്ന് പറയുന്നത്? ഒരൊറ്റ കോടതികളും സുപ്രീം കോടതിയിൽ നേരത്തെ കൊണ്ട് കൊടുത്തു സീൽഡ് കവർ കൊടുത്തപ്പോൾ അദ്ദേഹം അത് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ഈ സീൽഡ് കവർ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അത് ഇവിടെ എടുക്കുന്ന കാര്യമല്ല, സീൽഡ് കവറൊന്നും വേണ്ട, എതിർഭാഗം അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം കോടതി പറഞ്ഞാൽ മതി എന്നുള്ളത്. ഈ സീൽഡ് കവർ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? അതായത്
ഓഡിയോ ഓൾട്ടർ പാറ്റം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ് നമുക്കെതിരെയുള്ള ആരോപണം എന്നുള്ളത് അറിയാനുള്ള ഒരു അവകാശം ഒരു പൗരനില്ലേ? അത് മാധ്യമമായാലും പൗരനായാലും, മാധ്യമങ്ങളെന്ന് പറയുന്നതല്ല ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു തൂണെന്ന് പറയുന്നത് മാധ്യമമല്ലേ, അതുപോലെ സമൂഹവും. ഇവർ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ജനാധിപത്യത്തെ താങ്ങിയ പ്രശ്നങ്ങളാണ്. ജനാധിപത്യം പുലരാൻ വേണ്ടി മാധ്യമങ്ങളുടെ പങ്കെന്ന് പറയുന്നത്, പുലർത്താൻ വേണ്ടിയുള്ള മാധ്യമങ്ങളുടെ പങ്ക് ഒരിക്കലും കുറച്ച് കാണാൻ ഒക്കത്തില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. മാധ്യമങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യാമല്ലോ ഇവിടെ? കാരണം അത് അതാണ് അതിനെ അടയ്ക്ക, എതിരഭിപ്രായം പറയുന്നവൻ്റെ വായടയ്ക്കുക എന്നുള്ളതാണ് കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു കൂച്ചുവലം കിട്ടതാണ് യഥാർത്ഥത്തിൽ ഇത്. എതിരഭിപ്രായം പറയുന്നവൻ്റെ വായടയ്ക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഒരു സീൽഡ് കവർ. സീൽഡ് എഴുതി കൊടുത്താലും നമുക്ക് അറിയാൻ ഒരു മാർഗവുമില്ല. അത് യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ നീതിയുടെ എല്ലാ തത്വങ്ങൾക്കും എതിരാണ്. നീതിയുടെ മാത്രമല്ല, ഈവൻ സ്വാഭാവിക നീതിയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അതിനകത്ത് പോലും അതുപോലും തകർക്കപ്പെടുന്ന ഒന്നാണ് ഈ സീൽഡ് കവർ എന്ന് പറയുന്നത്. എന്ത് ഇത് എഴുതി കൊടുത്താലും എന്താ കൊടുക്കുന്നതെന്ന് അറിയാനൊരു മാർഗ്ഗമില്ല, അതിനെ ഡിഫെൻഡ് ചെയ്യാനൊന്നുമില്ല. എന്നിട്ട് പറയുക സീൽഡ് കവർ പൊട്ടിച്ച് അത് അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഇതിനെ മീഡിയ കൊണ്ട് തുടരാൻ അതൊന്നിച്ചുകൂടാ എന്നൊരു ജഡ്ജി പറയാനിടയായത് വളരെ ആക്ഷേപകരമായ ഒരു കാര്യമല്ലേ? എന്താ കാര്യം? മീഡിയ വണ്ണിന് എന്ത് ചെയ്യുന്നു? മീഡിയ വൺ ചാനൽ എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. അതിലെ യഥാർത്ഥത്തിൽ ദേശവിരുദ്ധമായ ഒരു കാര്യങ്ങളും അതിനകത്തില്ല, രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല. പിന്നെ ആ നിരൂപണ ആത്മകമായിട്ടുള്ള കാര്യങ്ങൾ വരും. നിരൂപണം എന്ന് പറയുന്നത്, വിമർശനം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെയും മാധ്യമത്തിൻ്റെയും അവകാശമല്ലേ? അത് അതിനെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യ ധ്വംസനമല്ലേ ആ നടത്തിക്കൊണ്ടിരുന്നത്? അത് തന്നെ കാര്യം. അപ്പൊ തുറന്ന് പറയുന്ന കാര്യങ്ങൾ അവർക്ക് വായടയ്ക്കണം, അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അത് കാരണം എതിര് ബാക്കിയുള്ള മാധ്യമങ്ങളെ വിലയ്ക്ക് പലരെയും വിലക്കെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില മാധ്യമങ്ങൾ നട്ടലിലോടുകൂടി മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ ആ ശബ്ദത്തെ അടിച്ചമർത്തുക, അതിൻ്റെ ആ വായടയ്ക്കുക, അതിനുവേണ്ടിയുള്ളതാണ് ഈ ലൈസൻസ് ഒക്കെ ഡിനി ചെയ്യാൻ കാരണം. ഇത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഈ വിധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ വെള്ളി വെളിച്ചം തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിലും അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യത്തിലും. മാധ്യമങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണം. മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർക്കാരിൻ്റെ പ്രശ്നങ്ങളും, അതായത് എന്തൊക്കെ പൗരസ്വാതന്ത്ര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവകാശം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാധ്യമങ്ങൾ വേണം. ആ രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇതൊരു വലിയ ഒരു നാഴികക്കല്ല് പിന്നിട്ട വിധിയാണ്. ഞാൻ ഈ വിധിയെ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജസ്റ്റിസ് കെമാൽ പാഷ ഈ ഘട്ടത്തിൽ അങ്ങയുടെ പ്രതികരണം കൂടി നൽകിയതിന്.